ഹായ് ഗൈസ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. എല്ലാവരും ഗീതു. അപ്പോൾ നമുക്ക് ഇന്നൊരു ചപ്പാത്തി റോൾ ഉണ്ടാക്കാം. നമ്മുടെ ഇന്നലത്തെ ചപ്പാത്തി മിച്ചം വന്നപ്പം അതുകൊണ്ട് ചില മിനുക്ക് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചേക്കുവാണേ. അപ്പോൾ ഐറ്റംസൊക്കെ ഇന്ന് കാണാം. നമ്മുടെ ചപ്പാത്തി ഉണ്ട്, ഇത് ഇന്നലെ ഫെൽപ്പ് ചെയ്തതാണ്, മിച്ചം വന്നതാണ്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ഇവിടെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ ബട്ടറാണിത്, പിന്നെ ചീസുണ്ട്. കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നു. ചീസുണ്ട്, പിന്നെ കുറച്ച് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സബോളയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ, ഇത്രയും സബോളയൊക്കെ തന്നെ ഒത്തിരി കൂടില്ല. പിന്നെ ക്യാപ്സിക്കം, രണ്ട് കളറിലെ ക്യാപ്സിക്കം ഉണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. പിന്നെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മൂന്ന് മുട്ട. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും, ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റാം. ഇച്ചിരി ബട്ടറിൻ്റെ അകത്തിട്ട് വഴറ്റിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പം, ഒത്തിരി വാടുകയൊന്നും വേണ്ട, അതായത് ആ പച്ചയ്ക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നതാണ് നല്ലത്. ജസ്റ്റ് ആ സബോള ഒന്ന് ചെറിയതായിട്ട് വാടിക്കഴിയുമ്പം നമ്മുടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് എന്നാ പറയുന്നത്, ഒന്ന് ചിക്കി എടുത്ത് നമ്മുടെ ചപ്പാത്തിക്കകത്ത് വെച്ച് ഇച്ചിരി ചീസും കൂടി ഇട്ടിട്ട് നമ്മുടെ സാൻഡ്വിച്ച് ഗ്രില്ലർ ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ബട്ടർ ഇതേണ്ടേ, നമ്മൾ പാത്രം ചൂടായപ്പോൾ ഇട്ട് മെൽറ്റായിട്ടുണ്ടേ. ഇനി നമ്മുടെ സബോള ഇടാം. സബോള നമുക്കിട്ട് സബോള ഒന്ന് സെറ്റാക്കി എടുക്കണം. സബോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ക്യാപ്സിക്കം ഇടാം കേട്ടോ. ക്യാപ്സിക്കത്തിന് അധികം സമയം വേണ്ടാത്തതുകൊണ്ട് നമുക്ക് സബോള ഒന്ന് വാടി വന്നാൽ മതി. ഞാൻ ഈ ബാക്കിയിരിക്കുന്ന സബോള ഇവിടെ ഒറ്റക്കൈ വെച്ച് തൂത്ത് തൂത്തെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സബോള പൊഴിഞ്ഞ് വീഴുന്നത് കാണുന്നത്. ഈ സബോള നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇത് ഓൾറെഡി സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ, അപ്പം നമുക്ക് ഉപ്പിടുമ്പോൾ ഒന്ന് കരുതണം, സൂക്ഷിച്ച് വേണം. എന്തേണ്ടേ, സബോള ഒന്ന് ചെറുതേ വാടട്ടെ. എന്തേണ്ടേ, ഞാൻ ആ ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ട് നമ്മുടെ മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചേ. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടണം. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമ്മുടെ ആൾക്കാരുടെ എണ്ണമൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് വേണേലും ചേർക്കാം, എത്ര മുട്ട വേണേലും ചേർക്കാം, എത്ര ക്യാപ്സിക്കം വേണേലും ചേർക്കാം. അതൊക്കെ നോക്കിയാൽ മതി, ഉപ്പ് മാത്രമൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വേറെ നമുക്ക് സാൻഡ്വിച്ചിലൊക്കെ ഇടാൻ പറ്റുന്ന കണക്കുള്ള പച്ചക്കറികളും ഇടാം. അതിന് അതുകൊണ്ട് ക്യാപ്സിക്കം തന്നെ നിങ്ങൾ ഇടണം എന്നൊന്നുമില്ല, മുട്ട വേണ്ടാത്തവർക്ക് മുട്ട വേണ്ട. അപ്പം മുട്ടയൊന്ന് ചിക്കി എടുക്കുക, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുകയാണേ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ഇതേ ഒന്ന് തൂവിയിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ, ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി. ഇനി നമ്മുടെ ചീസും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത്, നമ്മുടെ മേക്കറിൻ്റെ അകത്ത്, സാൻഡ്വിച്ച് മേക്കറിൻ്റെ അകത്ത് വെക്കാൻ നേരം ചീസും കൂടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെച്ചാൽ മതി. ഇപ്പം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തേക്കാം. നമുക്കിനി അവിടെ അതിൻ്റെ അകത്ത് വെച്ച് കാണാം കേട്ടോ. അതേണ്ട, നമ്മുടെ ചപ്പാത്തി റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ ഫില്ലിങ് നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കുറേശ്ശെ കുറേശ്ശെയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം, ഏറെ ചേർക്കണമെങ്കിൽ ഏറെ ചേർക്കാം, നമ്മുടെ ഇത് അടയ്ക്കാനുള്ള സൗകര്യത്തിന്. ഇത്ര മതിയായിരിക്കും, നല്ല ചൂടുണ്ട്, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ ചീസ് ഒന്ന് മേളിൽ വെക്കാം. ബട്ടർ ഞാൻ ചപ്പാത്തിയുടെ അകത്തൊന്നും പറ്റുന്നില്ല, കാരണം നമുക്ക് മറ്റേ സാൻഡ്വിച്ച് മേക്കറയിൽ ഇത് പുരട്ടണം, എന്താ ബട്ടർ പുരട്ടണം, അതുകൊണ്ട് ഞാൻ ഇതേ അല്ലത് പുരട്ടണില്ല. അപ്പം വേണ്ട കുറച്ച് ചീസ് ആവശ്യത്തിന് വെച്ചു. ഇനി ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് നമ്മുടെ ഗ്രില്ലറിൻ്റെ അകത്ത് വെക്കണം. അയ്യോ ചപ്പാത്തി, ഇന്നലത്തെ ചപ്പാത്തിയാണ്, ഭയങ്കര സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ, അതാണ് അത് എങ്ങനെയായിപ്പോയത്. ഇനിവേ ഇനി ഞാൻ നേരെ ഇനി ഗ്രില്ലർ വെക്കാൻ പോകാം കേട്ടോ. വേണ്ട, അപ്പം നമ്മുടെ ചപ്പാത്തി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്, നമുക്കിതങ്ങ് അടച്ചേക്കാം. ഇനി അതവിടെ നിന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം.